റജബ് മാസത്തിൽ നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. എന്നാൽ റജബ് മാസത്തിൽ പ്രത്യേകമായി നമ്മൾ ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെ, ഓതേണ്ട ആയത്തുകൾ ഏതൊക്കെ, ഓതേണ്ട ദിക്റുകൾ ഏതെല്ലാം, ഓതേണ്ട തസ്ബീഹുകൾ ഏതൊക്കെ, ഓതേണ്ട സ്വലാത്തുകൾ ഏതൊക്കെ, ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായി നമ്മൾ പറയുന്നത്. റജബ് മാസത്തിൽ പ്രത്യേകമായി നമ്മൾ ഓതേണ്ട ചെറിയ ഒരു സൂറത്തുണ്ട്. ആ സൂറത്ത് ഒരു ദിവസം 11 പ്രാവശ്യം നമ്മൾ ഓതിക്കഴിഞ്ഞാൽ വലിയ അത്ഭുതങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. എന്തൊക്കെ നേട്ടങ്ങളാണ് ആ സൂറത്ത് ഓതിയാൽ കിട്ടുന്നത്, ഏതാണ് ആ ചെറിയ സൂറത്ത്, നമുക്കൊന്ന് കേട്ടാലോ ഈ വീഡിയോയിലൂടെ. റജബ് മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ പറയേണ്ട, നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഒരു കൂട്ടം അമലുകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും നമ്മുടെയൊക്കെ പാപങ്ങൾ വിട്ടുപുറത്ത് മാപ്പ് നൽകുകയും അല്ലാഹുവിൻ്റെ വലിയ മഹത്തായ അനുഗ്രഹങ്ങൾ നിറക്കപ്പെട്ടിട്ടുള്ള സ്വർഗത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിച്ച് ചേരാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. പരിശുദ്ധമായ റജബ് മാസം നമുക്കെല്ലാവർക്കും അല്ലാഹു അനുകൂലമായ സാക്ഷിയാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റജബ് മാസം അൽഹംദുലില്ലാ നമ്മളിലേക്ക് കടന്നു വന്ന്, നമ്മളൊക്കെ വലിയ ആഹ്ലാദത്തിലും വലിയ ദുആയിലും വലിയ പ്രതീക്ഷയിലുമാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിം വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. ആ പുണ്യമായിട്ടുള്ള ദുആ നമ്മുടെ വീടുകളിലും പള്ളികളിലും വലിയ ശബ്ദമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അല്ലാഹു തആല റജബിലും ഷഅബാനിലും നമുക്ക് ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ഇനി വരുന്ന റമളാൻ മാസത്തിലേക്ക് നമ്മെ എത്തിക്കുകയും റമളാനിൽ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാനുള്ള മഹാഭാഗ്യം അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബൈത്തുൽ മുഖദ്ദസ്, ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ്, ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ്, അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ ഒരു ഉമ്മ ജീവിച്ചിരുന്നു. ഒരു ചെറിയ കുടിലിൽ ഒരു ഉമ്മ ജീവിച്ചിരുന്നു. ആ ഉമ്മക്ക് ഒരു മകനാണുള്ളത്. ആ ഉമ്മ കഷ്ടപ്പെടുന്നതും ആ ഉമ്മ ജീവിക്കുന്നത് തന്നെ ആ മകനെ പോറ്റി വളർത്തുന്നതിനാണ്. അവസാനം ആ ഉമ്മ വൃദ്ധയായി മരിക്കുമെന്ന് ഉറപ്പായ സമയത്ത് ആ ഉമ്മ മകനെ വിളിച്ചിട്ട് രണ്ട് മൂന്ന് വസീയത്തുകൾ പറയുകയാണ്. ആ ഉമ്മ പറയുന്നു, മോനെ, ഉമ്മ എല്ലാ വർഷവും റജബ് മാസമാകുമ്പോൾ, റജബ് മാസമാകുമ്പോൾ എപ്പോഴും ദുആ അരക്കുന്നത്, അല്ലാഹുവേ ഈ റജബ് മാസത്തിൽ എന്നെ നീ മരിപ്പിക്കണേ, റജബ് മാസത്തിൽ മരിപ്പിക്കണേ എന്നാണ്. കാരണം റജബ് മാസത്തിൻ്റെ പ്രത്യേകതയും ശ്രേഷ്ഠതയും ആ ഉമ്മ മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ ഉമ്മ അങ്ങനെ ദുആ അരക്കുന്നത്. റജബ് മാസത്തിൽ എന്നെ നീ മരിപ്പിക്കണേ എന്ന് എപ്പോഴും ആ ഉമ്മ എല്ലാ വർഷവും ദുആ അരക്കുമായിരുന്നു. എന്നിട്ട് പറയുന്നു, മോനെ, ഇതൊരു റജബ് മാസമാണ്. ഈ റജബ് മാസത്തിൽ ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ ഉമ്മക്ക് ഒരു വസീയത്ത് പറയാനുണ്ട്. ഉമ്മയെ നീ, ഉമ്മ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം, ഞാനിപ്പോൾ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രത്തിൽ തന്നെ എന്നെ നീ കഫം പുടവ പൊതിഞ്ഞ് എന്നെ നീ കബറടക്കണം. വേറെ കഫം പുടവ ധരിപ്പിക്കരുത്. മകൻ നോക്കുമ്പോൾ കീറിപ്പറിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ തുന്നലുകൾ ഉള്ള കണ്ടം വെച്ചിട്ടുള്ള ഒരു കഫം പുടവയാണ് ആ ഉമ്മ ധരിച്ചിട്ടുള്ളത്. അങ്ങനെ ആ ഉമ്മ പറയുകയാണ്, മോനെ, ഈ വസ്ത്രം ധരിച്ചിട്ട് ഞാൻ ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട്. സുന്നത്തും ഫർളുമായ ഒരുപാട് നിസ്കാരങ്ങൾ ഈ വസ്ത്രം കൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഖുർആൻ ഓതിയിട്ടുണ്ട്, ഒരുപാട് ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, ഞാൻ ഏറ്റവും കൂടുതൽ ഇബാദത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള ഈ വസ്ത്രം തന്നെ ധരിപ്പിച്ചിട്ട് എന്നെ നീ കഫം പുടവായി ഉപയോഗിച്ച് എന്നെ നീ ഖബറടക്കണം എന്ന് ആ ഉമ്മ ഒരു വസീയത്ത് പറയുകയാണ്. അങ്ങനെ താമസിയാതെ ആ റജബ് മാസം വിട പറയുന്നതിന് മുന്നേ ആ ഉമ്മ മരണപ്പെടുകയാണ്. മകൻ ഒരുപാട് വിഷമിച്ചു, പ്രയാസപ്പെട്ടു. കാരണം ഇനിയുള്ള ജീവിതം തൻ്റെ ഉമ്മയില്ല, താൻ ഒറ്റയ്ക്ക് ജീവിക്കണമല്ലോ, വലിയ പ്രയാസത്തിലായി. അവസാനം ആളുകളൊക്കെ കൂടി ആ ഉമ്മയെ കുളിപ്പിച്ചു. കഫം പുടവയായി എന്ത് ധരിപ്പിക്കും, വേറെ വീട്ടിലൊന്നുമില്ല. അങ്ങനെ ചില കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ മാത്രമാണുള്ളത്. അപ്പോഴാണ് മകന് ആ ഉമ്മയുടെ വസീയത്ത് ഓർമ്മ വന്നത്. ഉമ്മ ധരിച്ചിരുന്ന ആ കീറിയ ആ ഒരു വസ്ത്രം, അത് കഫം പുടവയായി ധരിപ്പിക്കാൻ മകൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. പക്ഷെ മകൾ നോക്കുമ്പോൾ ആളുകൾ എന്ത് വിചാരിക്കും,
ഞാനൊരു പിശുക്കനാണെന്ന് വിചാരിക്കില്ലേ, ഈ കീറിപ്പറിഞ്ഞ ഈ വസ്ത്രം കൊണ്ട് തന്നെ എൻ്റെ ഉമ്മയെ കഫംപുടവ ധരിപ്പിച്ചാൽ? മകൻ ഓടിപ്പോയി ഒരു കടയിൽ നിന്നും നല്ല പുതിയ കഫംപുടവ വാങ്ങി ആ ഉമ്മയെ കഫംപുടവ ധരിപ്പിച്ചു, ആ ഉമ്മയെ കൊണ്ടുപോയി കബറടക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി ആ മകൻ കിടന്നുറങ്ങുമ്പോൾ സ്വപ്നത്തിൽ ഉമ്മ വരികയാണ്. ഉമ്മ വന്നിട്ട് പറഞ്ഞു, മോനെ എനിക്ക് നിന്നോട് പിണക്കമൊന്നുമില്ല, എന്നാലും ഒരു പരിഭവം പറയാനുണ്ട്. എന്താണ് പരിഭവം? ലിമലം തഅഖുദു വസീയത്തി, എന്തുകൊണ്ടാണ് മോനെ നീ എൻ്റെ വസീയത്ത് നിറവേറ്റാതിരുന്നത്? എന്തുകൊണ്ടാണ് നീ എന്നെ ഞാൻ എന്നെ ധരിപ്പിക്കണമെന്ന് പറഞ്ഞ ആ കീറിയ വസ്ത്രം കൊണ്ട് കഫംപുടവയായി അത് ധരിപ്പിക്കാതിരുന്നത് എന്ന് ആ ഉമ്മ ചോദിച്ചപ്പോൾ ആ മകന് മറുപടിയായി ഒന്നും പറയാനുണ്ടായിരുന്നില്ല എന്നാണ്. ഉടൻ തന്നെ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയെഴുന്നേറ്റു. ഉമ്മ സ്വപ്നത്തിൽ വന്ന് എന്തോ ഒരു പരിഭവം പറഞ്ഞല്ലോ. ഉടൻ തന്നെ ആ കീറിപ്പറിഞ്ഞ ഉമ്മയുടെ ആ വസ്ത്രവുമായിട്ട് മകൻ ഓടുകയാണ്. ഓടിയിട്ട് ആ ബൈത്തുൽ മുഖദ്ദസിൻ്റെ പരിസരത്ത് മറമാടപ്പെട്ടിട്ടുള്ള ആ ഉമ്മയുടെ ഖബറ് ആ രാത്രി മകൻ ഇങ്ങനെ മാന്തുകയാണ്. ആ ഉമ്മയുടെ ഖബറിങ്ങനെ മാന്തി നോക്കുമ്പോൾ ഉമ്മയുടെ ആ മയ്യത്ത് കാണുന്നില്ല ഖബറിൽ. ഫബക്കാ ബുക്കാ അൻ ശദീദ, ശക്തമായി ആ മകൻ അവിടെ വെച്ച് കരഞ്ഞുവെന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. ആ സമയത്ത് ഒരു അശരീരി കേട്ടു. എന്താ അശരീരിയിൽ കേൾക്കുന്നത്? അമാ അലിംത അന്നമൻ അല്ലമ ശഹ്റന റജബ് ലം യുത്റക് ഫിൽ ഖബരി വഹീദൻ ഫരീദ. ഒരു അശരീരി കേൾക്കുകയാണ്. എന്താണ് ആ അശരീരി കേൾക്കുന്നത്? അതിൻ്റെ അർത്ഥം എന്താണ്? റജബ് മാസത്തെ ആദരിച്ച ബഹുമാനിച്ച ഒരാളെ ഖബറിൽ ഒറ്റക്ക് കിടത്തില്ല എന്ന് നിനക്കറിയാൻ പാടില്ലേ? നിൻ്റെ ഉമ്മ, അതായത് ഈ ഖബറിലുള്ള ആളെ സ്വർഗത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന ഒരു അശരീരി ആ മകൻ കേൾക്കുകയാണ്. ഈ ഒരു ചരിത്രം അത് മഹാന്മാരായ ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദുർറത്തു നാസിഹീൻ, തംബീഹുൽ ഗാഫിലീൻ, അതുപോലെ മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ അവിടുത്തെ കിതാബിൽ, അതുപോലെ അമലുകളുടെ ഫളീലത്ത് പറയുന്ന കിതാബുകളിലൊക്കെ ഈ ചരിത്രം കാണുവാൻ സാധിക്കും. എന്നിട്ട് ഈ ഉമ്മയുടെ ശരീരം ആ ഖബറിൽ കാണാത്തതിൻ്റെ കാരണം റജബ് മാസത്തെ ആ ഉമ്മ ബഹുമാനിച്ചു ആദരിച്ചു എന്നുള്ളതാണ്. അതാണ് നമ്മുടെ പോയിന്റ്. എങ്ങനെയാണ് ആ ഉമ്മ ബഹുമാനിച്ചത് ആദരിച്ചത്? റജബ് മാസം കടന്നു വരുമ്പോൾ സുന്നത്തു നോമ്പുകൾ ഒരുപാട് വർദ്ധിപ്പിക്കും, ഒരുപാട് ഖുർആൻ പാരായണങ്ങൾ ചെയ്യും. എല്ലാ ദിവസവും റജബ് ഒന്ന് മുതൽ 30 വരെ അല്ലെങ്കിൽ 29 വരെ എല്ലാ ദിവസവും 11 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഈ ഉമ്മ ഓതുമായിരുന്നു. 11 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതുമായിരുന്നു. മറ്റൊരു റിവായത്തിൽ കാണാം 40 പ്രാവശ്യം എല്ലാ ദിവസവും, റജബ് മാസത്തിൽ എല്ലാ ദിവസവും 40 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതുമായിരുന്നു എന്നും കാണുവാൻ സാധിക്കും. എന്ത് തന്നെയാണെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് ഈ റജബ് മാസത്തിൽ നമ്മൾ മറന്നു പോവാൻ പാടില്ല. നമ്മൾ ഏതൊക്കെ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുന്നോ ആ സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ പരമാവധി സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ടുവരാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല വെറുതെ ഇരിക്കുമ്പോഴും നമ്മൾ ഈ സൂറത്ത് ഓതുക. സൂറത്തുൽ ഇഖ്ലാസ് ഒരു 11 പ്രാവശ്യം ഓതാൻ ഒരു 1.5 മിനിറ്റ് പോലും വേണ്ട. 1.5 മിനിറ്റ് മതി, കൂടിപ്പോയത് ഒരു 1.5 മിനിറ്റ് മതി സൂറത്തുൽ ഇഖ്ലാസ് 11 പ്രാവശ്യം ഓതാൻ. നമുക്ക് ഇത്രയും സമയം ഒരു ദിവസമുണ്ടല്ലോ, ഈ ഒരു 1.5 മിനിറ്റ് 11 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് മാറ്റിവെച്ചാൽ അക്സറു സവാബ, ഒരു സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ 70 സൂറത്തുൽ ഇഖ്ലാസ് ഓതിയ പ്രതിഫലം അല്ലാഹു നൽകുമെന്നാണ്. ഒരുപാട് നമുക്ക് വാരി കോരി അല്ലാഹു തആല പ്രതിഫലം നൽകുന്ന ഒരു മാസം കൂടിയാണ് റജബ്. അപ്പോൾ റജബ് മാസത്തിൽ ഓതേണ്ട സൂറത്തുകളിൽ പ്രധാനപ്പെട്ടത് സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ യാസീൻ, അതുപോലെ ആയത്തുൽ കുർസിയെ, ആമന റസൂലു, അതുപോലെ ലൗ അൻസൽന എന്ന് പറയുന്ന സൂറത്ത്, ലൗ അൻസൽന സൂറത്തുൽ ഹഷറിൻ്റെ അവസാനത്തെ ആയത്തുകൾ, അതുപോലെ തന്നെ സൂറത്തുൽ ഫത്ഹിൻ്റെ അവസാനത്തായത്ത് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് തുടങ്ങുന്ന ആയത്ത്, അതുപോലെ തന്നെ സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ടായത്ത് ലഖദ് ജാഅക്കും എന്ന് തുടങ്ങുന്ന രണ്ടായത്തുകൾ, അതുപോലെ ചെറിയ സൂറത്തുൽ കാഫിറൂൺ, അതുപോലെ സൂറത്തുൽ കൗസർ, അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ, ഇതൊക്കെ ഒരുപാട് വട്ടം ഓതൽ നമുക്ക് വളരെയധികം പ്രതിഫലങ്ങൾ അല്ലാഹു നൽകാൻ കാരണമാണ്. അപ്പോൾ റജബ് മാസത്തിൽ ഓതേണ്ട സൂറത്തുകളും ആയത്തുകളുമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ പറയപ്പെട്ടിട്ടുള്ള സൂറത്തുകളും ആയത്തുകളും പ്രത്യേകം ഓതാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഏറ്റവും സ്പെഷ്യലായിട്ട് ഒരു ദിവസം 11 പ്രാവശ്യമെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ ശ്രദ്ധിക്കുക.
പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ട ഹദീസിൽ കാണാം, വഅക്സിറു മിനൽ ഇസ്തിഗ്ഫാരി ഫീ ഷഹ്രി റജബ്, റജബ് മാസത്തിൽ നിങ്ങൾ ഒരുപാട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. അസ്തഗ്ഫിറുല്ലാ 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 അസ്തഗ്ഫിറുല്ലാ, ഒരുപാട് പാപം ചെയ്യും. ഞാൻ ഈ പറയുന്ന ഞാൻ ഒരുപാട് പാപം ചെയ്യുന്നവരാണ്. കേൾക്കുന്ന നമ്മളിൽ പല ആളുകളും പലപ്പോഴും പല അബദ്ധത്തിൽ പെട്ടുപോയിട്ടുണ്ട്. എല്ലാം അള്ളാഹു പുറത്തു നൽകുമാറാവട്ടെ, എല്ലാം അള്ളാഹു ക്ഷമിക്കുമാറാവട്ടെ. അപ്പോൾ എന്ത് ചെയ്യണം? ഈ റജബിൽ ഒരുപാട് ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ എന്ന് ഒരുപാട് വട്ടം പറയുക. മാത്രമല്ല അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി, അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി, അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി എന്ന് ഒരുപാട് വട്ടം നമുക്ക് പറയാവുന്നതാണ്. മാത്രമല്ല അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിം വശഅബാൻ വബല്ലിഗ്നാ റമളാൻ, ആ ദുആ മറന്നു പോവണ്ട, അതും നമുക്ക് പറയാൻ പറ്റിയ ഒരു ദുആയാണ് ഈ റജബ് മാസത്തിൽ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിം വശഅബാൻ വബല്ലിഗ്നാ റമളാൻ, ആ ദുആ മറന്നു പോവണ്ട. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ദിക്ർ വർദ്ധിപ്പിക്കുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ആ ദിക്ർ വർദ്ധിപ്പിക്കുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, ആ ദിക്ർ വർദ്ധിപ്പിക്കുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ആ ദിക്ർ വർദ്ധിപ്പിക്കുക. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗല വനിഅമൻ നസീർ, അത് പറയാം. അതുപോലെ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ദിക്ർ വർദ്ധിപ്പിക്കാം. ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം, ആ ദിക്ർ വർദ്ധിപ്പിക്കാം. ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം, ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം, ആ ദിക്ർ വർദ്ധിപ്പിക്കാം. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശരി മാ ഖലഖ്, അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശരി മാ ഖലഖ്, ഈ ദിക്ർ വർദ്ധിപ്പിക്കാം. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ആ ഒരു ആയത്ത്, ആ ഒരു ദിക്ർ നമുക്ക് വർദ്ധിപ്പിക്കാം. അപ്പോൾ ഈ കാര്യങ്ങൾ, ഈ പറയപ്പെട്ടിട്ടുള്ള ദിക്റുകൾ, ഈ പറയപ്പെട്ടിട്ട് സൂറത്തുകൾ, ആയത്തുകൾ, അതുപോലെ ഒരുപാട് ഒരുപാട് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കേണ്ട ഒരു പുണ്യമായിട്ടുള്ള മാസമാണ് റജബ് മാസം. ഈ റജബ് മാസത്തിൽ സ്പെഷ്യലായി നമ്മൾ പറയുന്ന ഓരോ ദിക്റിനും അള്ളാഹു ഇരട്ടി 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 പ്രതിഫലം നൽകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതിന് ഉപോത്ബലകമായ ഒരു ചരിത്രമാണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത്. ഈ പറയപ്പെട്ടിട്ടുള്ള മുഴുവൻ ദിക്റുകളും ഔറാദുകളും മുഴുവൻ സൂറത്തുകളൊക്കെ നിത്യമായി പറയുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അൽഹംദുലില്ലാ, ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്ന വ്യത്യസ്തമായ ഈ വീഡിയോകൾ ഇത് നിങ്ങൾ കാണുക. ഇതിൽ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക. ഇത്തരം നല്ല വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ അതിൻ്റെ വലിയ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു തആല നമ്മുടെ അക്കൗണ്ടിലേക്ക് തരുന്നതാണ്. അള്ളാഹു തആല അത്തരത്തിൽ നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും അതുവഴി സ്വർഗത്തിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഏതെല്ലാം ദുആ വസീത്തുകൾ പറഞ്ഞ ആരെല്ലാമുണ്ടോ അള്ളാഹു തആല അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു തആല എല്ലാ ബലാ മുസീബ താപത്ത് കണ്ണേർ സിഹറുകളെ തൊട്ട് കാക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു തആല മരിക്കുന്ന സമയത്ത് നമുക്ക് കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ഒരുപാട് പേര് ദുആ വസീത്ത് പറയുന്ന ഒരു കാര്യമാണ് കണ്ണേർ. ഉസ്താദേ, ഒരുപാട് കണ്ണേറുണ്ട്, ഒരുപാട് സിഹറിൻ്റെ അടയാളങ്ങളുണ്ട്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ എവിടെയാണ് പോവേണ്ടത്? ഞങ്ങളിൽ പല ആളുകളും അമ്പലങ്ങളിൽ പോകുന്ന ആളുകളുണ്ട്, അതുപോലെ ക്രിസ്ത്യൻ പള്ളിയിൽ പോകുന്ന ആളുകളുണ്ട്, അവിടെയൊക്കെ പോയി പൂജിക്കുന്ന ആളുകളുണ്ട്. ഈ കണ്ണേർ മാറാൻ, സിഹർ മാറാൻ അതിൻ്റെ ഒരാവശ്യവുമില്ല. കണ്ണേർ എങ്ങനെ നമുക്ക് മാറ്റാം? കണ്ണേർ നമുക്കുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? അങ്ങനെ വിശദമായി കണ്ണേറുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. കണ്ണേർ ഒരാൾക്ക് ബാധിച്ചാൽ ഏതൊക്കെ തരത്തിലാണ് നമ്മൾ മന്ത്രിക്കേണ്ടത്, ഏതൊക്കെ ദിക്റുകൾ പറയാം, ഏതൊക്കെ സ്വലാത്തുകൾ പറയാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. അത് കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.